പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 17 ചൊവ്വ, മുഹറം 9. വാർത്തകൾ വായിക്കുന്നത് ബൽക്കി സക്കരിയ. താലിബാൻ പ്രതിനിധികളുമായി ഖത്തർ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തി. ഖത്തറിൽ സമ്പർക്ക രോഗികൾ ഉയരുന്നു. ഇന്ന് 269 പേർക്ക് കോവിഡ്. ബഹ്റൈനിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ മാറ്റം, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഖത്തറിലെ സ്കൂളുകളിൽ ഓൺലൈൻ ഓഫ്ലൈൻ പഠന രീതി തുടരും. കോവിഡ് ആപ്പ് ഉപയോഗത്തിന് ഡാറ്റ ചാർജ് ഈടാക്കില്ലെന്ന് ഒമാൻ. ഖത്തറിൽ ലാപ്ടോപ്പിൽ ഒളിച്ചുകടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടികൂടി. കാബൂളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച് എമിറേറ്റ്സും ഫ്ലൈ ദുബായിയും. 70 രാജ്യങ്ങൾക്ക് വിസ ഓൺ അറൈവൽ പ്രഖ്യാപിച്ച് അബുദാബി. UAEയിൽ ചതിയിൽപ്പെട്ട യുവാക്കൾക്ക് ജോലി വാഗ്ദാനവുമായി മലയാളിയുടെ കമ്പനി. സൗദിയിൽ ഇന്ന് 569 പുതിയ രോഗികളും 704 രോഗമുക്തിയും. ഇക്കാമ റീഎൻട്രി സന്ദർശക വിസ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടുമെന്ന് സൗദി. ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം സ്വദേശി ജിദ്ദയിൽ നിര്യാതനായി. കേരളത്തിൽ ഇന്ന് 21,613 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.48. കോവാക്സിൻ എടുത്ത പ്രവാസികൾ ആശങ്കയിൽ, രണ്ടിലധികം ഡോസുകൾ എടുക്കാനാകില്ലെന്ന് കേന്ദ്രം. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. വാർത്തകൾ വിശദമായി. ഖത്തർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ദോഹയിൽ താലിബാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി. ദോഹയിലെ താലിബാൻ പൊളിറ്റിക്കൽ ബ്യൂറോ മേധാവി മുല്ല അബ്ദുൽ ഗാനി ബർദാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായാണ് ഇന്ന് രാവിലെ കൂടിക്കാഴ്ച നടന്നത്. അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ സാഹചര്യം ചർച്ചയിൽ വിലയിരുത്തി. സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കൽ, ദേശീയ അനുരഞ്ജനം സാധ്യമാക്കൽ, സമാധാനപരമായ അധികാര കൈമാറ്റം, സമഗ്രമായ രാഷ്ട്രീയ ഒത്തുതീർപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തതായി അൽ താനി പറഞ്ഞു. ചർച്ചകൾക്കുശേഷം മുല്ല ബർദാറും സംഘവും കാബൂളിലേക്ക് തിരിച്ചു. ഖത്തറിൽ ഇന്ന് 269 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം. ഇതിൽ 86 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 183 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 24 മണിക്കൂറിനിടെ 231 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട്. രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 226,389. രാജ്യത്ത് ഇന്നും കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ കോവിഡ് മരണം 601. 2,707 പേരാണ് ഖത്തറിൽ നിലവിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ബഹ്റൈനിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മുഹറം ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഓറഞ്ച് അലർട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടക്കുന്ന ആഷൂറ ചടങ്ങുകളിൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തറിലെ സ്വകാര്യ സ്കൂളുകൾ അവധി കഴിഞ്ഞ് ഓഗസ്റ്റ് 28 തുറക്കുമ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ പഠന രീതി തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലും ശരാശരി 50% ഹാജർ നില ഉണ്ടായിരിക്കണം. സ്കൂളുകളിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളും മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഒരു ക്ലാസ്സിൽ പരമാവധി 15 കുട്ടികളെ പാടുള്ളൂ. ഇടവേളകളിൽ പുറത്തുപോകാൻ പാടില്ലെന്നും അസംബ്ലികൾ, ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള കൂടിച്ചേരലുകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. തറസ്വത് പ്ലസ് ആപ്പ് ഉപയോഗത്തിന് ഡാറ്റ ചാർജ് ഈടാക്കില്ലെന്ന് ഒമാൻ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കോവിഡ് വാക്സിനേഷൻ മുൻകൂർ ബുക്കിംഗിനും മറ്റുമായി ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷനാണിത്. ആപ്പിന്റെ ഉപയോഗത്തിന് ഡാറ്റ ചാർജ് ഒഴിവാക്കുന്നതിനായി ഒമാൻ ആരോഗ്യമന്ത്രാലയം, ഒമാൻ ടെൽ, ഉരീദു എന്നീ സ്ഥാപനങ്ങളുമായി കരാറിലേർപ്പെട്ടതായി അധികൃതർ വ്യക്തമാക്കി. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744661477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ലാപ്ടോപ്പിനകത്ത് ഒളിച്ചുകടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് ഖത്തർ കസ്റ്റംസ് വിഭാഗം പിടികൂടി. നിരോധിച്ച 181 മയക്കു ഗുളികകളാണ് ലാപ്ടോപ്പിൽ ഒളിപ്പിച്ചിരുന്നത്. ഭക്ഷ്യ ക്യാനുകളിൽ നിരോധിച്ച ഗുളികകൾ കടത്താനുള്ള ശ്രമവും കസ്റ്റംസ് വിഭാഗം പരാജയപ്പെടുത്തി. നിരോധിച്ച ലൈറിക്ക ഗുളികകളുടെ 2,805 ഗുളികകൾ ഭക്ഷ്യ ക്യാനുകളിൽ നിന്ന് പിടിച്ചെടുത്തതായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാബൂളിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ച് എമിറേറ്റ്സ് എയർലൈനും ഫ്ലൈ ദുബായും. രാഷ്ട്രീയ അനിശ്ചിതത്വത്തെ തുടർന്നാണ് സർവീസുകൾ നിർത്തലാക്കിയിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സർവീസ് ഉണ്ടാകില്ലെന്ന് എമിറേറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്.
ഞായറാഴ്ച കാബൂളിലേക്ക് പുറപ്പെട്ട ബോയിംഗ് 737 വിമാനത്തിന് ദുബായിലേക്ക് മടങ്ങേണ്ടി വന്നതായി ഫ്ലൈ ദുബായ് അറിയിച്ചു. അബുദാബി 70 രാജ്യങ്ങൾക്ക് വിസ ഓൺ അറൈവൽ പ്രഖ്യാപിച്ചു. US വിസിറ്റിംഗ് വിസ, ഗ്രീൻ കാർഡ്, UK 6 മാസം കാലാവധിയുള്ള യൂറോപ്യൻ റെസിഡൻസി എന്നിവയുമായി എത്തുന്ന ഇന്ത്യക്കാർക്കും വിസ ഓൺ അറൈവലിന് അർഹതയുണ്ടെന്ന് ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസ് പറഞ്ഞു. 100 ദിർഹം നൽകിയാൽ 14 ദിവസത്തെ വിസയാണ് ലഭിക്കുക. 250 ദിർഹം അടച്ചാൽ ഈ വിസ 14 ദിവസത്തേക്ക് കൂടി നീട്ടാവുന്നതാണ്. UAE വെബ്സൈറ്റ് വഴി നടത്തിയ തൊഴിൽ തട്ടിപ്പിൽപ്പെട്ട മലയാളി അടക്കമുള്ള യുവാക്കൾക്ക് സഹായഹസ്തവുമായി മലയാളിയുടെ കമ്പനി. അജ്മാൻ ലക്കി റൗണ്ടബൌട്ടിനടുത്ത ചെറിയ ഫ്ളാറ്റിൽ ദുരിതത്തിൽ കഴിയുന്ന 6 മലയാളികളടക്കം 75 പേർക്കാണ് കണ്ണൂർ അഴീക്കോട് സ്വദേശി ലിസിത് കായക്കൽ മാനേജിംഗ് ഡയറക്ടറായി ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡിഫൻഡർ സെക്യൂരിറ്റി സർവീസസ് ജോലി വാഗ്ദാനം ചെയ്തത്. ഇന്ന് അജ്മാനിൽ ഇവരെ സന്ദർശിച്ച ലസിത് ജോലി ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു. അതേസമയം വെബ്സൈറ്റ് നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയ ഏഷ്യക്കാർക്കെതിരെ പോലീസിലും ലേബർ കോടതിയിലും നൽകിയ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. സൗദിയിൽ ഇന്ന് 569 പുതിയ രോഗികളും 704 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 539698 രോഗമുക്തി നേടിയവരുടെ എണ്ണം 524765 12 രോഗികളാണ് ഇന്ന് മരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ മരണം 8431. നിലവിൽ ചികിത്സയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 6502 കുറഞ്ഞു. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 4039877 or 666-14796. അൽറാസ, ക്യാപ്ചറിംഗ് യുവർ ബെസ്റ്റ് മൊമെന്റ്സ്. ഇന്ത്യ അടക്കം സൗദിയിലേക്ക് പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ ഇക്കാമ, റീഎൻട്രി, സന്ദർശന വിസ എന്നിവയുടെ കാലാവധി സൌജന്യമായി 30 സെപ്റ്റംബർ വരെ പുതുക്കുമെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ഉത്തരവ് പ്രകാരം നേരത്തെ രേഖകളുടെ കാലാവധി ജൂലൈ 31 വരെ നീട്ടി നൽകിയിരുന്നു. പിന്നീട് രേഖകളുടെ കാലാവധി ഓഗസ്റ്റ് 31 വരെ നീട്ടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആരുടെയും രേഖകൾ പുതുക്കി നൽകിയിരുന്നില്ല. ഇതാണിപ്പോൾ അടുത്ത മാസം അവസാനം വരെ വീണ്ടും നീട്ടിയിരിക്കുന്നത്. മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ജിദ്ദയിൽ നിര്യാതനായി. കോട്ടകൽ പാറമൽ സ്വദേശി കൊളക്കാട്ടിൽ അഹമ്മദ് ഹാജിയുടെ മകൻ ആബിദാണ് താമസ സ്ഥലത്ത് വെച്ച് മരിച്ചത്. 46 വയസ്സായിരുന്നു. ജിദ്ദയിലെ അൽറൌദ ഡിസ്ട്രിക്റ്റിൽ ഒരു സ്വകാര്യ ഫാർമസിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. ഭാര്യയും കുട്ടിയും ഏതാനും മാസം മുമ്പ് സന്ദർശക വിസയിൽ ജിദ്ദയിലെത്തിയിരുന്നു. കേരളത്തിൽ നിന്ന് 21613 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 3193, എറണാകുളം 2643, തൃശൂർ 2470, കോഴിക്കോട് 2322, പാലക്കാട് 2134, കൊല്ലം 1692, കണ്ണൂർ 1306, ആലപ്പുഴ 1177, കോട്ടയം 1155, തിരുവനന്തപുരം 1155, പത്തനംതിട്ട 824, വയനാട് 619, കാസർഗോഡ് 509, ഇടുക്കി 414 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 139623 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.48%. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 127 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 18870. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടു 4441299999. 2-ലേറെ ഡോസ് കോവിഡ് വാക്സിൻ എടുക്കാൻ മാർഗനിർദ്ദേശമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അധിക വാക്സിൻ എടുക്കാൻ അനുമതി തേടി കേരള ഹൈക്കോടതിയിൽ കണ്ണൂർ സ്വദേശിയും പ്രവാസിയുമായ ഗിരികുമാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത്. നേരത്തെ ഗിരീഷ് 2 ഡോസ് കോവാക്സിൻ സ്വീകരിച്ചിരുന്നു. കോവാക്സിൻ സൌദി അംഗീകരിക്കാത്തതിനാലാണ് ഹർജിക്കാരൻ 3-ാം ഡോസിന് അനുമതി തേടിയത്. 2 ഡോസ് എടുത്തവർക്ക് 3-ാം ഡോസ് എടുക്കാനാകില്ലെന്നും നിലവിൽ അതിനുള്ള മാർഗനിർദ്ദേശമില്ലെന്നും കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കി. ഇതോടെ കോവാക്സിൻ 2 ഡോസും എടുത്ത നിരവധി ഗൾഫ് പ്രവാസികൾ പ്രതിസന്ധിയിലാകും. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 32 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൌൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷനേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.